വാട്സാപ്പിനെതിരെ പരസ്യ പ്രതികരണവുമായി ടെലഗ്രാം സ്ഥാപകൻ പവേൽ ദ്രോവ് രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോൾ വാട്സാപ്പ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു നാൾ നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ലോകത്തിൽ എല്ലാവരും കാണാൻ ഇടയാകും എന്നാണ് ടെലഗ്രാം സ്ഥാപകൻ അന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ 8 പണി കിട്ടിയിരിക്കുന്നത് ടെലഗ്രാമിനാണ്. ടെലഗ്രാമിൻ്റെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെന്നും ആപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് ഇപ്പോൾ കേരള പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. ടെലഗ്രാം ഉപയോഗിക്കുന്നവർ വ്യക്തിവിവരം നൽകേണ്ടതില്ല. ഇതുകൊണ്ട് തന്നെ ഈ ആപ്പ് ക്രിമിനലുകൾക്ക് പറുദീസ ഒരുക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. ടെലഗ്രാം ആപ്പ് നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സ്വദേശിനിയായ ബംഗളൂരുവിലെ നിയമ വിദ്യാർത്ഥിനി കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടും തേടിയിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് ടെലഗ്രാം ആപ്പ് ക്രിമിനലുകൾക്ക് പറുദീസ ഒരുക്കുന്നുവെന്ന് കേരള പോലീസ് മേധാവിക്ക് വേണ്ടി കേരള പോലീസ് സൈബർ ഡോം ഓപ്പറേഷൻസ് ഓഫീസർ മറുപടി നൽകിയത്. വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രവേശിക്കാൻ വ്യക്തിവിവരങ്ങൾ നൽകണമെങ്കിൽ ടെലിഗ്രാമിൽ വ്യക്തിവിവരങ്ങൾ നൽകേണ്ട എന്നതാണ് പ്രത്യേകത. ഈ സൗകര്യമാണ് ക്രിമിനലുകൾ ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത്. ടെലഗ്രാം ആപ്പ് ഉപയോഗിച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ചിലരെങ്കിലും പിടികൂടാനായത് ആപ്പ് ഉപയോഗിക്കുന്നതിലെ അവരുടെ അജ്ഞത മൂലമാണ്. എല്ലാവരെയും പിന്തുടരാനും കഴിഞ്ഞിട്ടില്ലെന്ന് മറുപടിയിൽ പറയുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ആപ്പിൽ അംഗമായവരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ സർവീസ് പ്രൊവൈഡർമാർ തയ്യാറാകുന്നില്ല. ടെലഗ്രാം ഉപയോഗിക്കുന്നവരുടെ പേര് മാത്രമാണ് ആപ്പിൽ പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നത്. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആപ്പിൽ നിന്ന് ലഭിക്കുന്നില്ല. ക്രിമിനലുകൾ അടക്കം ആപ്പിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആപ്പിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണം. രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ ഈ ആപ്പിൻ്റെ പിന്നിലുള്ളവർക്കും ബാധ്യതയുണ്ട്. അതിനായി യുക്തമായ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. സംസ്ഥാന പോലീസല്ല ആപ്പിന് അനുമതി നൽകിയവരാണ് അതിനായി ഇടപെടൽ നടത്തേണ്ടത്. ആപ്പ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാൽ നിയന്ത്രിക്കണം. ഈ ആപ്പിലൂടെയുള്ള സന്ദേശങ്ങൾ കടുത്ത രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നവയാണ്. കുട്ടികളുടെ അശ്ലീല വീഡിയോ കൈമാറ്റത്തിനും ചലച്ചിത്രങ്ങൾ അനധികൃതമായി ഡൗൺലോഡ് ചെയ്യുന്നതിനും തുടങ്ങി ലഹരി കൈമാറ്റം ഉൾപ്പെടെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ ആപ്പാണ് ഉപയോഗിക്കുന്നത്. തീവ്രവാദികൾ രഹസ്യ സന്ദേശങ്ങൾ കൈമാറുന്നതിനും ടെലഗ്രാം ഉപയോഗപ്പെടുത്തുന്നു. പോലീസ് ഔദ്യോഗികമായി ഇവരിൽ നിന്ന് ഉപയോക്താക്കളുടെ വിവരങ്ങൾ തേടിയെങ്കിലും മറുപടി ലഭിക്കുന്നില്ലെന്നും കോടതി അറിയിച്ചു. ഈ വിഷയത്തിൽ ബംഗളൂരു സ്വദേശിയുടെ പൊതുതാൽപ്പര്യ ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്രത്തോട് വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി കേന്ദ്രത്തോട് വിശദീകരണം തേടിയിട്ടുണ്ട്. 2013 റഷ്യയിൽ നിന്നാണ് ടെലഗ്രാം ആപ്പ് ഹോസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ നോഡൽ ഓഫീസറോ ഓഫീസോ ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ രാജ്യത്തെ നിയമപരിധിയിൽ കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതാണ് സർക്കാരുകൾക്ക് തിരിച്ചടിയാവുന്നത്. ടെലഗ്രാം ആപ്പിലൂടെ കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവരെ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് പോലീസ് പിടികൂടിയത്. ഇത് ഗ്രൂപ്പുകളിൽ മറ്റു പേരുകളിൽ നുഴഞ്ഞു കയറിയായിരുന്നു ചെയ്തത്. നിയമപരമായി ഇത്തരം ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നതിനോ ഉപയോഗിക്കുന്നവരെ പിടികൂടുന്നതിനോ പോലീസിന് സംവിധാനം ഇല്ലാത്തതിനാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ പോലീസിന് സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാമാണ് ഇപ്പോൾ ടെലഗ്രാമിനെതിരെ നിലപാടെടുക്കാൻ കേരള പോലീസിനെ പ്രേരിപ്പിച്ച ഘടകം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.